ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എഫ്ടി മലോടെക് ഗൈസ് നമ്മൾ അങ്ങനെ കുറെ നീണ്ട ഇടവേളകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ടയർ കൊണ്ടുള്ള ഒരു ക്ലോക്കാണ് അപ്പൊ ഈ ടയർ കൊണ്ട് തന്നെ നിരവധി ക്രാഫ്റ്റുകൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ടയർ കൊണ്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് അങ്ങനെ നമ്മുടെ ടയർ ഇപ്പൊ സെറ്റ് ആയിരിക്കുകയാണ് ഇതൊരു സ്ക്രാപ്പ് എടുത്ത ടയറാണ് അപ്പൊ ഇതിലാണ് നമ്മുടെ പരിപാടി എല്ലാം ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം അപ്പൊ നമ്മളിത് ചെയ്യാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണ ഇതിലൊരു ക്ലോക്കിന്റെ ഡിജിറ്റ് വരയ്ക്കാനാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇതിനൊന്ന് വരച്ചെടുക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ടയറിൽ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പെയിന്റ് അടിച്ചെടുത്തെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ഒരു ബ്ലാക്ക് പെയിന്റ് കുറച്ച് അടിച്ചതിന് ശേഷം അതിന്റെ പുറത്താണ് നമ്മൾ ഈ ഡിജിറ്റ് വരച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതിന് ശേഷം കുറച്ച് നമ്മൾ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചാണ് ഇത് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കായിട്ട് ഒരു ക്ലോക്കിന്റെ ഡിവൈസ് വെക്കാം അപ്പൊ ഈ ക്ലോക്കിന്റെ ഡിവൈസ് നമ്മളൊരു പഴയ ക്ലോക്കിന്റെ ഡിവൈസ് ആണ് ഇതിപ്പോ എടുത്തിരിക്കുന്നത് ഇതാണ് ഇപ്പൊ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സെന്ററായിട്ട് ഒരു ഗ്ലാസ് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഈ പീസാണ് അപ്പൊ ഈ പീസിൽ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ സിലിക്കൺ വെച്ച് ഒട്ടിച്ച് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ വർക്കിലോട്ട് പോവാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഡിവൈസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഡിവൈസിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ ഗ്ലാസ് ഒട്ടിച്ച് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഗ്ലാസ് ഒട്ടിക്കുന്ന വർക്കിലോട്ട് പോവാം ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് നമ്മുടെ സിലിക്കൺ ആണ് എടുത്തിട്ടുള്ളത് സിലിക്കൺ ആദ്യം നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പശ ഇപ്പൊ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ ഗ്ലാസ്സിനെ ഒന്ന് ഇതിലോട്ട് ഒട്ടിച്ചെടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഇതിങ്ങനെ പിടിച്ച് വെച്ചിരുന്നാലേ ഇത് കുറച്ച് ഉണങ്ങി കിട്ടുള്ളൂ ഉണങ്ങി കിട്ടിയതിന് ശേഷമേ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ് അങ്ങനെ നമ്മുടെ ഡിവൈസിൽ ഗ്ലാസ് ഒട്ടിച്ചെടുത്തത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിലോട്ട് ഇതിനെ ഈ ഡിവൈസിനെ ഒട്ടിച്ചെടുക്കലാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒട്ടിക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതിന്റെ സെന്റർ ആയിട്ട് തന്നെ ഈ ഡിവൈസ് സെന്റർ ആയിട്ട് തന്നെ വരാൻ നോക്കണം അപ്പൊ അതിനായിട്ട് നമ്മുടെ ക്ലോക്കിന്റെ 12 ഡിജിറ്റിന്റെ ഈ നടുക്കായിട്ട് തന്നെ നമ്മൾ ഈ ഗ്ലാസ് ഒട്ടിച്ചെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഒട്ടിച്ചെടുക്കാം ഓക്കെ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഈ ടയറിനെ ഒന്ന് തിരിച്ചു വെക്കണം തിരിച്ചു വെച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ ആയിട്ട് ഞാൻ ഇപ്പൊ ഇത് അടയാളപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു വെക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് സിലിക്കണ് വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്ലാസ് വെച്ചു കൊടുക്കാം ഗൈസ് ഇത് നമ്മൾ കുറച്ച് നേരം ഇതിനൊന്ന് പിടിച്ച് വെച്ചിരിക്കണം എന്നാലേ ഇതൊന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ കുറച്ച് നേരം പിടിച്ച് വെച്ചിരിക്കണം ഗൈസ് അങ്ങനെ നമ്മുടെ ക്ലോക്കിന്റെ ഡിവൈസ് ഈ ഇതിലോട്ട് ടയറിലോട്ട് ഒട്ടിച്ച് വെച്ചത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഫൈനലായിട്ട് ചെയ്യാനുള്ളത് ക്ലോക്കിന്റെ സൂചി വെച്ച് കൊടുക്കലാണ് അപ്പോൾ ഓക്കെ നമുക്ക് സൂചി ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ സൂചി എല്ലാം വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഡിവൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക് നമ്മുടെ ക്ലോക്ക് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നമ്മുടെ റൂമിലോട്ടൊന്ന് വെച്ച് നോക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ക്ലോക്ക് ഇപ്പം നമ്മുടെ റൂമിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ക്ലോക്കിന്റെ കറുത്ത് നടുക്കിരിക്കുന്ന ഡിവൈസ് ആണെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു സപ്പോർട്ട് ഇല്ലാതായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ക്ലോക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇറ്റ്സ് മീ ആൽബിൻ എ സൈനിങ് ഔട്ട്.